2013 നേഹ ശർമ്മയ്ക്ക് അന്ന് 23 വയസ്സാണ് പ്രായം. നേഹ ശർമ്മ യു ജി കഴിഞ്ഞ് പി എച്ച് ഡി ചെയ്യുകയാണ് തൻ്റെ കോളേജിൽ. 7 വർഷമായിട്ട് ഒരേ കോളേജിലാണ് പഠിക്കുന്നത്. അതുകൊണ്ട് എല്ലാ സ്റ്റാഫിനും നേഹ ശർമ്മയെ നന്നായിട്ട് അറിയാം. അവൾ ആൻറ്റിബോഡിയിലാണ് പി എച്ച് ഡി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ തൻ്റെ ക്ലാസ് കഴിഞ്ഞാൽ 4 മണിക്ക് ശേഷം ഫുൾ സമയം റിസൾട്ട്സിന് വേണ്ടി മാറ്റിവെക്കുന്നത് നാനോ ബയോടെക്നോളജി ലാബിലാണ്. ഏകദേശം 1 മണിക്കൂറോളം അവിടെ ചെലവഴിച്ചതിന് ശേഷം തൻ്റെ വീട്ടിലേക്ക് പോകാറുണ്ട്. ഇനി അഥവാ നേരം വൈകിയാൽ അമ്മയ്ക്ക് ഫോൺ വിളിച്ച് കാര്യവും പറയാറുണ്ട്. അന്ന് 2013 മാർച്ച് 15 യൂഷ്വലായിട്ട് നേഹ അന്നും കോളേജിലേക്ക് പോയിട്ടുണ്ട്. എന്നാൽ വൈകുന്നേരം 5:30 ആയിട്ടും നേഹ വീട്ടിലേക്ക് എത്തിയിട്ടില്ല. അവളെന്തായാലും ബ്ലോക്കിൽ പെട്ടിരിക്കുമെന്നാണ് അമ്മ വിശ്വസിച്ചത്. എന്നാൽ 6 മണിയായിട്ടും കാണാതായപ്പോൾ അമ്മയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്. 1 വട്ടം വിളിച്ചോ 2 വട്ടം വിളിച്ചോ ഫോൺ എടുക്കുന്നില്ല. ഏകദേശം 50-ലേറെ തവണ ഫോൺ വിളിച്ചു. അപ്പോഴാണ് ഒരാൾ ഫോൺ എടുക്കുന്നത്. ഞാനെ നേഹയുടെ ഫ്രണ്ടായ സുഭാഷാണ്. അവൾ മാർക്കറ്റിലേക്ക് പോയിരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഫോണ് കട്ട് ചെയ്തു. ഇത് കേട്ടപാടെ അമ്മയ്ക്ക് ആകെ സംശയമായി. കാരണം അവൾക്ക് അങ്ങനെയൊരു പേരുള്ള ഫ്രണ്ട് ഉള്ളത് അമ്മയ്ക്ക് അറിയില്ല. മാത്രമല്ല എന്തിനാണ് മാർക്കറ്റിലേക്ക് പോയത്? വീണ്ടും വിളിച്ചു നോക്കി. ആ വിളിച്ചു നോക്കിയ സമയത്ത് ഫോൺ എടുക്കുന്നില്ല. പിന്നീട് കുറേ നേരം ട്രൈ ചെയ്തതിനു ശേഷം ഒരാൾ വീണ്ടും ഫോൺ എടുത്തു. അപ്പോൾ പറഞ്ഞത്, ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി സിനിമയ്ക്ക് വന്നിരിക്കുകയാണ്, നേഹ സ്നാക്ക് വാങ്ങാൻ പുറത്തേക്ക് പോയിരിക്കുകയാണ് എന്ന് പറഞ്ഞു. എന്തോ അമ്മയ്ക്കത് വിശ്വാസമായില്ല. പിന്നീട് വിളിച്ചു നോക്കിയ സമയത്ത് ഫോൺ സ്വിച്ച് ഓഫ് ആണ്. അമ്മയ്ക്ക് ആകെ പേടിയായി. ഉടൻ തന്നെ അവളുടെ കൂട്ടുകാരികളൊക്കെ വിളിച്ചു നോക്കി. മാത്രമല്ല നേരിട്ട് കോളേജിലേക്ക് പോവുകയാണ്. പക്ഷേ അവിടെയൊന്നും നേഹയില്ല. തൻ്റെ മകളെ കാണാതായി എന്ന് മനസ്സിലാക്കി രക്ഷിതാക്കൾ നേരെ പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് കംപ്ലൈൻറ്റ് കൊടുക്കുകയാണ്. പോലീസുകാർ അവരെ സമാധാനിപ്പിച്ചു. എവിടെയാണെങ്കിലും നിങ്ങളുടെ മകളെ ഞങ്ങൾ കണ്ടെത്തി തരും എന്ന് പറഞ്ഞു. ഇതേ സമയം മറ്റൊരു കാര്യം അവിടെ നടക്കുന്നത്, ഈ ഒരു കോളേജിൽ നിന്ന് 800 മീറ്റർ മാറിക്കൊണ്ട് ഒരു കാറ് കുറേ നേരമായിട്ട് അവിടെ കിടക്കുന്നുണ്ട്. സംശയം തോന്നിയ ആരോ പോലീസ് സ്റ്റേഷനിലേക്ക് വിവരം അറിയിക്കുകയാണ്. അവിടുന്ന് പോലീസുകാർ വന്ന് കാറ് ചെക്ക് ചെയ്തു. ഒരു ചുവപ്പ് ഓൾട്ടോ കാറാണ്. പക്ഷേ അത് പൂട്ടിയിട്ടുണ്ട്. ഉടനെ തന്നെ പോലീസുകാർ ഒരു കീ ഡ്യൂപ്ലിക്കറ്റ് എടുക്കുന്ന ഒരാളെ കൊണ്ടുവന്ന് ആ കാറ് തുറക്കുകയാണ്. കാറിൻ്റെ ഉള്ളിൽ ഒന്നും തന്നെയില്ല. എന്നാൽ ആ കാറിൻ്റെ ഓണറെ പരിശോധിച്ചപ്പോഴാണ് പോലീസുകാർക്ക് അനിശ്ചയമായത്. കാരണം ആ കാറിൻ്റെ ഓണർ കാണാതായ നേഹ ശർമ്മയുടെ പിതാവായ റിച്ചൽ പാൽ ശർമ്മയുടെ കാറാണ്. ഉടൻ തന്നെ പോലീസുകാർക്ക് ഈ ഒരു കേസിൻ്റെ സീരിയസ്നെസ്സും മനസ്സിലായി. അവർ ഈ കേസ് ഒന്നുകൂടി വേഗത്തിലാക്കുകയാണ്. എന്നും കാറിൽ കോളേജിലേക്ക് വരുന്ന നേഹ ശർമ്മയുടെ കാറാണ് ഈ ഒരു കോളേജിൽ നിന്ന് 200 മീറ്റർ മാറിക്കൊണ്ട് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കോളേജിൻ്റെ ഉള്ളിൽ നേഹ ശർമ്മ ഉണ്ടായിരിക്കും എന്നുള്ളത് അവർക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ പോലീസുകാരും വീട്ടുകാരും എല്ലാവരും കൂടി കോളേജിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. അവിടെ ചെന്ന് അന്വേഷിച്ചപ്പോൾ മനസ്സിലായത്, ലാസ്റ്റ് നേഹ ശർമ്മയെ കണ്ടത് ലാബിൻ്റെ ഉള്ളിലാണ്. ലാബിൻ്റെ അവിടേക്ക് ചെന്നപ്പോൾ ലാബ് പൂട്ടിയിട്ടിരിക്കുന്നു. അവിടെ നേഹ ശർമ്മയുടെ ചെരുപ്പൊന്നും കാണുന്നില്ല. ലാബിൻ്റെ കീ കൈയിലുള്ള എല്ലാവരും വീട്ടിലേക്ക് പോയത് കാരണം ആ പൂട്ട് പോലീസുകാർ പൊട്ടിക്കുകയാണ്. അവരെ പോലീസുകാരും വീട്ടുകാരും പൂട്ട് പൊട്ടിച്ച് അകത്തേക്ക് കടന്നപ്പോൾ കണ്ടത് ഞെട്ടിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു. അവിടെ ആകെ രക്തമയമായിരുന്നു. മാത്രമല്ല ഈ നേഹ ശർമ്മ എന്നിവരുള്ള 23 വയസ്സുകാരി കുടലെല്ലാം പുറത്തു വന്നുകൊണ്ട് കൊല്ലപ്പെട്ട് കിടക്കുന്ന കാഴ്ചയാണ് ആ വീട്ടുകാരും പോലീസുകാരും കണ്ടത്. ആ വീട്ടുകാർക്ക് ആകെ ഷോക്കായി. രാവിലെ നല്ലപോലെ വീട്ടിൽ നിന്ന് പോയ പെൺകുട്ടിയാണ് ഇപ്പോൾ ഇങ്ങനെ ഇവിടെ കിടക്കുന്നത്. നേഹ ശർമ്മയുടെ ജീൻസ് മുട്ടുകാല് വരെ അഴിച്ചിട്ടുണ്ട്. മാത്രമല്ല അവളുടെ ബോഡിയുടെ സമീപം രക്തം തുടച്ചിറങ്ങിയ ടിഷ്യൂ പേപ്പറുകളും കിടക്കുന്നുണ്ട്. അവളുടെ ചെരുപ്പ് ഈ ലാബിൻ്റെ ഉള്ളിലാണ് ഉള്ളത്. അതിനർത്ഥം ഈ ലാബിലേക്ക് അവളെ അന്വേഷിച്ച് ആരും വരാതിരിക്കാൻ വേണ്ടി ചെയ്തതാണ് എന്നാണ്. ഈ ഒരു സംഭവം നടക്കിയതിൻ്റെ 3 മാസം മുമ്പാണ് നിർഭയ കേസ് ഇന്ത്യയിൽ ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കേസ് വളരെ സീരിയസ് ആയിട്ട് പോലീസുകാർ അന്വേഷിക്കുകയാണ്. മോഡി പോസ്റ്റ്മോർട്ടത്തിന് അയച്ചു. ആവശ്യമുള്ള ഫോറൻസിക് തെളിവുകൾ ശേഖരിക്കുകയാണ്. പിന്നീട് എല്ലാവരെയും ചോദ്യം ചെയ്തു. അവിടെയുള്ള സ്റ്റാഫിനെയും എല്ലാവരെയും ചോദ്യം ചെയ്തപ്പോൾ ഒരു സ്റ്റാഫിനും മൊഴി കൊടുക്കുകയാണ്. അവിടെ ഒരു പുതിയൊരു ബിൽഡിംഗ് ഉണ്ടാക്കുന്നുണ്ട്. അവിടെ ഒരുപാട് തൊഴിലാളികളുണ്ട്. അതിൽ വിശാൽ ശർമ്മ എന്ന പേരുള്ള ഒരു തൊഴിലാളിയെ ശരീരത്തിലൊക്കെ രക്തമായ നിലയിൽ ഞങ്ങൾ കണ്ടു എന്നുള്ളൊരു മൊഴിയാണ് കൊടുത്തത്. ഉടനെ തന്നെ പോലീസുകാർ ഈ വിശാൽ ശർമ്മയെ അറസ്റ്റ് ചെയ്യാണ്. അയാൾ പോലീസുകാരോട് പറഞ്ഞത്, എൻ്റെ ശരീരത്തിൽ രക്തമൊന്നും ഉണ്ടായിരുന്നില്ല, ഞാനൊരു പെയിൻറ്റിങ് തൊഴിലാളിയാണ്, പെയിൻ്റ് ആയിരുന്നു എൻ്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നത് എന്ന് പറയുകയാണ്. പക്ഷേ പോലീസുകാർ അത് പരിശോധനയ്ക്ക് അയച്ചു, അത് പെയിൻ്റ് ആണെന്ന് കൺഫേം ചെയ്യുകയാണ്. പിന്നീട് പോലീസുകാരുടെ സംശയം, ഈ ലാബ് പൂട്ടിയിട്ടുണ്ട്. അതായത് ഈ ലാബ് പൂട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ചാവി കയ്യിലുള്ള ആരെങ്കിലുമായിരിക്കാം പ്രതി എന്നാണ്. ആ ഒരു ചാവി 4 പേരുടെ കയ്യിലാണുള്ളത്. ഒന്ന് ആ ലാബിൻ്റെ ഗൈഡായ അമല ചോപ്ര എന്ന് പറയുന്ന സ്ത്രീയുടെ കയ്യിൽ, രണ്ടാമത് കൊല്ലപ്പെട്ട ഈ നേഹ ശർമ്മയുടെ കയ്യിൽ,
മൂന്നാമത്തെ ക്ലാബിൻ്റെ ടെക്നീഷ്യനായ യാസ്മിൻ എന്ന് പേരുള്ള ഒരാളുടെ കയ്യിൽ നാലാമത്തെ ചാവിയുള്ളത് ആ കോളേജിൻ്റെ ഓണറായ പ്രേംകുമാറിൻ്റെ പേരക്കുട്ടിയായ അവിടെ പഠിക്കുന്ന ഉദയ് എന്ന് പറയുന്ന ഒരാളുടെ കയ്യിലാണ് ഉള്ളത്. ഈ ഉദയ് എന്ന് പറയുന്ന ആൾ ചില്ലറക്കാരനല്ല, ഈ സ്ഥാപനത്തിൻ്റെ ഓണറായ പ്രേംകുമാർ എക്സ് ISകാരനാണ്. അയാളുടെ പേരക്കുട്ടിയാണ് ഉദയ്. ഉദയനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് ആ കോളേജിലെ ഒരു പ്രൗഢി തന്നെയാണ് ഇവൻ. ആരെയും വകവെക്കാത്ത, ഒന്നിനെയും പേടിയില്ലാത്ത ഒരു പ്രകൃതമാണ്. അതിന് കാരണം ഇത് അവൻ്റെ മുത്തച്ഛൻ്റെ സ്ഥാപനമാണെന്നുള്ള അഹങ്കാരമായിരുന്നു. പോലീസുകാരന് ഈ ഉദയനെ കുറിച്ചുള്ള ചില കാര്യങ്ങൾ കൊല്ലപ്പെട്ട നേഹാ ശർമ്മയുടെ ചേച്ചിയുടെ കയ്യിൽ നിന്ന് കിട്ടുകയാണ്. ഈ നേഹാ ശർമ്മയുടെ പിന്നാലെ ഇവൻ നടന്നു. പലപ്പോഴും ഇവളെ വിളിച്ച് ശല്യം ചെയ്യാറുണ്ട്, മെസ്സേജ് അയക്കാറുണ്ട്. പലപ്പോഴും തൻ്റെ ഇംഗിതത്തിന് വഴങ്ങാൻ പറഞ്ഞിട്ട് അവളെ ടോർച്ചർ ചെയ്യാറുണ്ട്. ഇതും മാത്രമല്ല, ലാബിലേക്ക് വന്നിട്ട് ഇവളെ ശല്യം ചെയ്യുകയും ചെയ്തു. ആ സമയത്ത് ലാബിൻ്റെ കീഴായ അമല ചോപ്രയോട് ഈ ഒരു നേഹ ശർമ്മ കംപ്ലൈൻറ്റ് കൊടുത്തിരുന്നു. പോലീസുകാർ ഈ ഒരു കാര്യം അമല ചോപ്രയോട് ചോദിച്ച സമയത്ത് അതിനെ നേർവിപരീതമായിട്ടാണ് അവർ പറഞ്ഞത്. നേഹ ശർമ്മ അങ്ങനെ ഒരു കംപ്ലൈൻറ്റ് തന്നിട്ടില്ല എന്നാണ് പറഞ്ഞത്. മാത്രമല്ല പോലീസുകാർ അവരോട് ചോദിച്ചു, ഉദയ്ക്ക് ഈ ഒരു ലാബുമായിട്ട് യാതൊരു ബന്ധവുമില്ല, അവൻ പഠിക്കുന്നത് വേറെന്തൊക്കെയാണ്, അങ്ങനെയുള്ള ഉദയ് എന്തിനാണ് ഇങ്ങോട്ട് വരുന്നതെന്നും ഇതിൻ്റെ ചാവി എന്തിനാണ് അവൻ്റെ കയ്യിൽ കൊടുത്തതെന്നും ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഉദയ് തൻ്റെ ക്ലാസ്സിന് ശേഷം ഈ ഒരു ലാബിലെ ഇൻ്റർനെറ്റ് ഉപയോഗിക്കാൻ വേണ്ടി വരാറുണ്ട് അവൻ്റെ പഠന കാര്യങ്ങൾക്ക്. അതിന് വേണ്ടിയിട്ടാണ് കൊടുത്തത്. ഉദയ് ഇന്ന് വരെ ഈ ലാബിൽ വന്നൊരു പ്രശ്നവും ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ള മൊഴിയാണ് അമല ചോപ്ര പോലീസുകാർക്ക് കൊടുക്കുന്നത്. പിന്നീട് പോലീസുകാർ ഉദയെ ചോദ്യം ചെയ്ത സമയത്ത് അന്ന് ഈ സംഭവം നടക്കുമ്പോൾ ഞാൻ ഇവിടെ ഇല്ലായിരുന്നു എന്നാണ് അവൻ പറഞ്ഞത്. എന്നാൽ പോലീസുകാർക്ക് ഈ കേസിൽ മറ്റൊരു ഹിന്റു കിട്ടുകയാണ്. അതായത് ഈ ഒരു ക്രൈം സീൻ നടന്നതിൻ്റെ 50 മീറ്റർ അകലെയായിട്ട് നേഹ ശർമ്മയുടെ ഫോണും ലാപ്ടോപ്പും കണ്ടെത്തുകയാണ്. ഫോണ് പരിശോധിച്ചപ്പോൾ മനസ്സിലായത് അതിൽ നിന്ന് ചില ഡാറ്റകൾ എറേസ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് എന്നാണ്. അത് റിക്കവർ ചെയ്ത സമയത്താണ് മനസ്സിലായത് ഈ നേഹ ശർമ്മയുടെ ചേച്ചി പറഞ്ഞ കാര്യങ്ങൾ സത്യമായിരുന്നു എന്നുള്ളത്. ഇവൻ പലതവണ ഈ ഫോണിലേക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്, പലതവണ കോളും വിളിച്ചിട്ടുണ്ട്. ഇതുമാത്രമല്ല ഉദയ്ക്കെതിരുള്ള തെളിവ്, ഈ ഒരു ക്രൈം സീനിൽ നിന്ന് രക്തമുള്ള നിലയിൽ ഒരു മുടി കിട്ടിയിരുന്നു. അതിലെ DNA പോലീസുകാർ ആ കോളേജിലെ 500-ലധികം പേരുമായിട്ട് മാച്ച് ചെയ്ത് നോക്കിയിരുന്നു. അത് പെർഫെക്റ്റ് ആയിട്ട് മാച്ചായത് ഉദയുമായിട്ടായിരുന്നു. ഉടനെ തന്നെ പോലീസുകാർ ഉദയെ കയ്യോടെ വിളിച്ചു, അവനെ ചോദ്യം ചെയ്തു. അവർ എന്താണ് സംഭവിച്ചതെന്ന് പോലീസുകാരോട് പറഞ്ഞു. ഈ ഉദയ് കോളേജിൽ നിൽക്കുന്ന സമയത്താണ് ഒരു തവണ നേഹ ശർമ്മയെ കാണുന്നത്. പലപ്പോഴും അവൾ ലാബിൽ ഇരിക്കുന്നത് കാണുന്നുണ്ട്. നേഹ ശർമ്മയോട് എനിക്കൊരു പ്രണയം തോന്നുകയാണ്. പക്ഷേ നേഹ ശർമ്മയോട് ഈ കാര്യം പറഞ്ഞപ്പോൾ അവൾ സമ്മതിച്ചില്ല. പിന്നീട് പലതവണ ട്രൈ ചെയ്ത് നോക്കി. അവൻ്റെ ഇംഗിതത്തിന് അവളെ വഴങ്ങാൻ വേണ്ടി ടോർച്ചർ ചെയ്യാൻ തുടങ്ങി. പക്ഷേ ഒരു സമയം എത്തിയപ്പോൾ അമല ചോപ്ര എന്ന് പറയുന്ന ആ ഒരു ലാബിലെ ഗൈഡിനോട് കംപ്ലൈൻറ്റ് പറയാണ്, തന്നെ ലാബിൽ വെച്ച് ഇവൻ ശല്യപ്പെടുത്തി എന്ന്. ഇത് കേട്ടപാടെ ഇവനക്ക് ഭയങ്കര ദേഷ്യമായി. എങ്ങനെയെങ്കിലും അവളുടെ മുകളിലെ തൻ്റെ ആവശ്യം പൂർത്തീകരിക്കണമെന്ന് അവൾക്ക് വാശിയായി. അതിനുവേണ്ടി ആ ലാബ് ടെക്നീഷ്യനായ യാസ്മിനെ അവൻ്റെ വരുതിയിലാക്കി. ഒരു ദിവസം നേഹ ശർമ്മ ക്ലാസ് കഴിഞ്ഞിട്ട് ലാബിലിരിക്കുന്ന സമയത്ത് ഇവൻ പിന്നിലൂടെ ചെന്നിട്ട് ക്ലോറോഫോം അണപ്പിച്ച് അവളെ ബോധം കെടുത്തുകയാണ്. പിന്നീട് അവളുടെ ജീൻസ് മുട്ടുവരെ അഴിച്ചു. പക്ഷേ വെറും പാതി മയക്കത്തിലായിരുന്നു ആ സമയത്ത് നേഹ ശർമ്മ ഉണ്ടായിരുന്നത്. നേഹ ശർമ്മ അവനെ എതിർത്ത് പോരാടാൻ തുടങ്ങി, അവരുടെ ശരീരത്തിലൊക്കെ മാന്തി പറിക്കാൻ തുടങ്ങി. ഇതെല്ലാം കൂടിയായപ്പോൾ ദേഷ്യം വന്ന അവൻ തൻ്റെ കയ്യിലുണ്ടായിരുന്ന കത്തി വീഴ്ച്ചിട്ട് ആ ദേഷ്യം തീരുന്നതുവരെ നേഹ ശർമ്മയെ കുത്തുകയാണ്. പിന്നീട് കുടലെല്ലാം പുറത്തു വന്ന് ആ ഒരു പെൺകുട്ടി അവിടെ കൊല്ലപ്പെടുകയാണ്. അതിനുശേഷം അവിടെയുള്ള ടിഷ്യൂ ഉപയോഗിച്ച് തൻ്റെ ശരീരത്തിലുണ്ടായിരുന്ന രക്തകറകളെല്ലാം തുടക്കാൻ നോക്കുന്നുണ്ട്. ആ ടിഷ്യൂ ആണ് അവൻ ഉപേക്ഷിച്ചത്. മാത്രമല്ല ആരും അന്വേഷിച്ച് വരാതിരിക്കാൻ വേണ്ടി ഈ നേഹ ശർമ്മയുടെ ചെരുപ്പെടുത്ത് ഉള്ളിലേക്ക് വെക്കുകയും ചെയ്തു. ഇവിടെ പ്ലാൻ എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഇപ്പോൾ പോയിട്ട് നാളെ വന്നിട്ട് ഇവിടെ മൊത്തം ക്ലീൻ ചെയ്യാം എന്നായിരുന്നു. പക്ഷേ അതിനുശേഷം നേഹ ശർമ്മയെ കാണാതായെന്ന് പോലീസിൽ കംപ്ലൈൻറ്റ് വരികയും പോലീസ് ഇവനെ പിടിക്കുകയും ചെയ്തു. നേഹ ശർമ്മ കൊല്ലപ്പെട്ടതിന് ശേഷം ആ ഫോണിലേക്ക് ഒരുപാട് തവണ അവളുടെ അമ്മ ഫോണ് വിളിച്ചിരുന്നു. അവസാനം ഗതികെട്ടിട്ടാണ് അവൻ ആ ഫോൺ എടുക്കുന്നത്, ആ ഫോണിൽ നിർത്താൻ വേണ്ടിയിട്ട്. എന്നിട്ടാണ് പറയുന്നത് നേഹ ശർമ്മ മാർക്കറ്റിലേക്ക് പോയി എന്നുള്ളത്. വീണ്ടും വിളിച്ചപ്പോൾ ഫോണ് സ്വിച്ച് ഓഫ് ആകുകയും ചെയ്തു. എന്നിട്ട് അതിനുശേഷം ഫോണിലെ ഡാറ്റ എല്ലാം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് അത് തള്ളി തള്ളുന്നതിന് ശേഷം ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. പക്ഷേ പോലീസുകാരുടെ കയ്യിൽ ആ ഫോണ് കിട്ടുകയും അതിലൂടെ ഇവൻ പിടിക്കപ്പെടുകയും ചെയ്തു. പോലീസുകാർ തെളിവുകളെല്ലാം ശേഖരിച്ച് ഇവനെ കോടതിയിൽ ഹാജരാക്കി. പക്ഷേ കോടതിയിൽ ഇവൻ പറഞ്ഞത് നേഹ ശർമ്മയെ ഞാൻ കൊന്നിട്ടൊന്നുമില്ല, പോലീസുകാർ കറണ്ട് ഷോക്ക് ഉപയോഗിച്ചിട്ട് എന്നെക്കൊണ്ട് കുറ്റസമ്മതം നടത്തിയതാണെന്ന് പറഞ്ഞു. ഇവൻ്റെ മുത്തച്ഛൻ എന്ന് പറയുന്നത് ഒരു എക്സ് ഐഎസ് ഉദ്യോഗസ്ഥനാണ്, ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ഉള്ള ആളാണ്. ഈ ഒരു കേസ് പിന്നീട് കോടതിയിൽ വെച്ച് മാറി മറിയുകയാണ്. ഈ കേസിൻ്റെ ദിശ പോലീസുകാർക്കെതിരെ കേസ് വരികയാണ്. അതുമാത്രമല്ല കോടതിയിൽ ഇവൻ്റെ വക്കീൽ വാദിച്ചത് ആ ഒരു ലാബിലേക്ക് പലവട്ടം വന്നിട്ടുള്ളതാണ് ഈ ഉദയ്.
അങ്ങനെ വന്ന ഏതെങ്കിലും സമയത്തറിയ ആ മുടി അവിടെ പെട്ടത് എന്നായിരുന്നു. എന്നാൽ പ്രോസിക്യൂഷൻ വാദിച്ചത് ആ ലാബ് ഒരു നാനോ ബയോ ടെക്നോളജി ലാബാണ്, അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും കൃത്യമായിട്ട് അവിടെ സൂക്ഷ്മമായിട്ട് ക്ലീൻ ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ ഇവൻ മുമ്പ് വന്നപ്പോൾ ഉണ്ടായ മുടിയല്ല ഇത്, ആ ഒരു സംഭവം നടക്കുന്ന സമയത്ത് ഇവന്റെ ശരീരത്തിൽ നിന്ന് തെറിച്ചു വീണ മുടിയാണെന്ന് പറയുകയാണ്. എന്തായാലും ഈ കേസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു നേഴ്സർമയുടെ അച്ഛൻ ഒരു എക്സ് മിലിറ്ററിയാണ്. അയാളും പോരാടിക്കൊണ്ടിരിക്കുകയാണ് തൻ്റെ മകൾക്ക് നീതി കിട്ടാൻ വേണ്ടിയിട്ട്. ഈ ഒരു കാലയളവിൽ ഉദയ്ക്ക് ജാമ്യം കിട്ടിയിരുന്നു. എന്നാൽ ആ ജാമ്യം ക്യാൻസലാക്കി വീണ്ടും അവനെ ജയിലിൽ അടക്കുകയും ചെയ്തിരുന്നു. എന്താണ് ഈ ഒരു കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു ക്രൈം സ്റ്റോറി നമുക്ക് പിന്നീട് കാണാം. താങ്ക് യു.